നിർണായകമായ ഒരു കാര്യമാണ് റെയിൽവേ വികസനം, കണക്ടിവിറ്റി. ഈ പറയുന്ന നമ്മുടെ വേളിയുടെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തൊട്ടപ്പുറത്ത് നേമത്തിൻ്റെയും അതോടൊപ്പം സെൻട്രലിൻ്റെയും വികസനം കൂടി സാധ്യമായി കഴിഞ്ഞാൽ കൂടുതൽ കണക്ടിവിറ്റി ഉണ്ടാകും, കൂടുതൽ യാത്ര വരും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഞാൻ റെയിൽവേ വികസനം എന്ന് പറയുമ്പോൾ ഒരു ഋജുരേഖയിലൂടെ പോകുന്ന കാര്യമല്ലല്ലോ, അതുമായി ബന്ധപ്പെട്ട് വികസിക്കുന്ന ബിസിനസ് സാധ്യതകൾ, മറ്റൊരുപാട് വികസന സാധ്യതകൾ, ഓട്ടോ തൊഴിലാളികളുടെ ജീവസന്ധാരണവുമായി ബന്ധപ്പെട്ട്, ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണല്ലോ. തൊഴിൽ മേഖലയിൽ നേരിട്ടുമല്ലാതെയുമുള്ള ഒരു തൊഴിൽ ദാതാവ് കൂടിയല്ലേ റെയിൽവേ. ഈ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന, പേട്ട റെയിൽവേ സ്റ്റേഷനെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്ര പേരുണ്ട്? എത്രയോ വയറുകളാണ് ഇതുകൊണ്ട് എരിഞ്ഞു പോകുന്നത്, ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നത്. അപ്പം നമ്മുടെ നാടിൻ്റെ ഭാവി വികസനത്തിൻ്റെ ഒരു നിർണായക സ്ഥാനം അലങ്കരിക്കേണ്ടിയിരുന്ന, കേന്ദ്രം നമുക്ക് അനുവദിച്ച, സംസ്ഥാനം സർവാത്മനായി എല്ലാത്തിനും തയ്യാറായി നിൽക്കുന്ന, വർഷങ്ങളായി പറഞ്ഞു 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 പഴകിയ ഒരു പ്രോജക്റ്റ് ഒടുവിലിതാ പറയുന്നു, ഇനി ഞങ്ങളത് ഉപേക്ഷിക്കുകയാണ് എന്ന് ഖണ്ഡിതമായി കേന്ദ്ര സർക്കാർ പറയുന്ന സാഹചര്യമാണ്. ശക്തമായ ജനകീയ വികാരം ഇതിൽ ഉയർന്നു വരണം. ഇതിൽ എന്തുകൊണ്ടാണ് DYFI ഇറങ്ങുന്നതെന്ന് ചോദിച്ചാൽ, പൊതുവികസനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, റെയിൽവേ ഉൾപ്പെടെ അനുബന്ധമായി ഉയർന്നു വരേണ്ട, നേരിട്ടുമല്ലാതെയുമുള്ള തൊഴിലവസരങ്ങൾ യുവത്വവുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ചെറുപ്പത്തിന് ജോലിയാണ്, തൊഴിലാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാവുകയാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1990s മുതൽ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ന്യൂ ലിബറൽ പോളിസിയാണ്. എല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നിയമം പദ്ധതി റെയിൽവേ ഉപേക്ഷിക്കുന്നത്? അതിൻ്റെ പിന്നിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരണത്തിന് നാന്ദി കുറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേ ക്രമേണ ക്രമേണ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണെന്ന് മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ഇതുപോലെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകില്ല. ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യൻ റെയിൽവേ, ആ ഇന്ത്യൻ റെയിൽവേ ക്രമേണ കരാറുവൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും വിധേയമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സ്വകാര്യവൽക്കരണ സംരംഭങ്ങളുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റ് ഒഴിവാക്കുന്നത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ 18th ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിലും പുറത്തും ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ, റെയിൽവേ ജീവനക്കാരുടെ, ഈ നാട്ടിലെ എല്ലാ അഭ്യുദയകാംക്ഷികളുടെയും വലിയ പിന്തുണയും വലിയ സ്നേഹവും കരുതലുമെല്ലാം ഞങ്ങൾ ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്, ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത്. വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ളവരുണ്ടാകാം, പക്ഷേ രാഷ്ട്രീയത്തിനുള്ളത് എന്നതല്ല പ്രശ്നം. നാടിൻ്റെ വികസനത്തിന് ഒരുമിച്ചു നിൽക്കണമെന്ന പൊതുസന്ദേശം നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. അങ്ങനെ ഒരുമിച്ചു നിന്ന് മാത്രമേ, വലിയ സമ്മർദ്ദം ഉയർത്തിക്കൊണ്ട് മാത്രമേ ഈ തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ നമുക്ക് പുറകോട്ടെടുപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതിൽ യുവാക്കൾ വേണം, യുവതികൾ വേണം, വിദ്യാർത്ഥികൾ വേണം, ഇവിടുത്തെ തൊഴിലാളികൾ വേണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേ ജീവനക്കാരുടെ പിന്തുണ വേണം. ഇതെല്ലാം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന, ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കാൻ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണെന്ന് തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മുടെ നാടിനനുവദിച്ച, കേരളത്തിൻ്റെ വികസനത്തിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറേണ്ടുന്ന നിയമം പ്രോജക്റ്റ് ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. അതിനെതിരെ അതിശക്തമായ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മേൽ ചെലുത്തുന്നതിനാവശ്യമായ വലിയ സമരങ്ങൾക്ക് DYFI ഭാവിയിലും രൂപം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാടിൽ അങ്ങേയറ്റം പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.